നിസർഗ പ്രയാണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ അനുഭവ വേദ്യമാകുന്നത്. ഈ മനോഹരമായ സ്ഥലം തെക്കേ അമേരിക്കയിലോ അല്ലെങ്കിൽ സൗദിയിലെ റിയാദിലോ അല്ല, ഇത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്ക് അടുത്ത് തേരിക്കാട് എന്ന പ്രദേശമാണ്. ഈ കാണുന്നതാണ് കറുകവേൽ അയ്യനാർ ക്ഷേത്രം. ഇതിൻ്റെ പിന്നിലാണ് തേരിക്കാട് എന്ന പ്രദേശം. കാർ പാർക്കിംഗ് ഈ അമ്പലത്തിൻ്റെ മുന്നിലാണ്. ചുവന്ന മരുഭൂമി എന്നറിയപ്പെടുന്ന തേരിക്കാട്ടേക്ക് വരാനുള്ള വഴി നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഗൂഗിൾ അഡ്വൈസ് ചെയ്യുന്നത് വൈകുന്നേരം 3:30 ശേഷമുള്ള ഒരു സമയമാണ്.
ഇവിടെ ഒരുപാട് ഉള്ളിലേക്ക് പോകുന്നത് റിസ്ക്കാണ്. കാരണം ശരിക്കും ഇവിടെ 3 മണിക്ക് ശേഷം മാത്രമേ വരാൻ കഴിയുള്ളൂ, കാരണം അത്രയ്ക്ക് ചൂടാണ്. രണ്ടാമത്തെ കാര്യം, ഏതാണ്ട് 12,000 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു മരുഭൂമിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിലോമീറ്ററോളോളം ഉള്ളിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരാനുള്ള വഴി മിസ്സാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടാമെന്ന് വിചാരിച്ചാൽ തെറ്റി. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റി തീരെ ഇല്ല. പിന്നെ നമുക്ക് രക്ഷപ്പെടാം. തിരിച്ച് വരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കാൽപ്പാടുകൾ പിന്തുടരുക എന്നുള്ളതാണ്. തിരുച്ചെന്തൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാത്രം മാറി നിൽക്കുന്ന ഈ ഒരു തേരിക്കാട് പ്രദേശം ഗൂഗിൾ മാപ്പ് പോലും അഡ്വൈസ് ചെയ്യുന്നത് വിസിറ്റ് ആഫ്റ്റർ 3:30 എന്നാണ്. കാരണം അത്രയ്ക്ക് വെയിലാണ് ഇവിടെ. ഇവിടെ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. കുറുക്കനോ ചെന്നായോ ഒക്കെ ആവണം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മയിലിൻ്റെ കാൽപ്പാടുകളും ഉണ്ട്. വല്ലപ്പോഴുമെങ്കിലും മനസ്സിനെ കുളിരേകാൻ സായാഹ്ന വേളകൾ ഇവിടെ ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. തേരിക്കാട്ടേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് നാഗർകോവിലിൽ നിന്നും ദിശയൻവിള, അവിടെ നിന്നും തേരിക്കാട്. ശരിക്കും കുറേ ദൂരം, കിലോമീറ്ററുകളോളം വിജനമായ ഒരു റോഡാണ്. നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് ശരിക്കും ഒരു അമ്പലത്തിൻ്റെ നടയിലാണ്. അതായത് കറുകവേൽ നയനാർ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് കാർ പാർക്കിംഗ് ഉള്ളത്. നിസർഗ പ്രയാണത്തിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.